ഒരുപാട് വോളണ്ടിയർമാരെ നമ്മൾ ഈ സംസ്ഥാന കലോത്സവ വേദികളിൽ ജനങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് ഇനി കാണാൻ പോകുന്ന റിപ്പോർട്ട് ഒരല്പം വ്യത്യസ്തതയുള്ള ഒരാളെക്കുറിച്ചുള്ളതാണ് ജന്മനാ രണ്ട് കാലുകളും തളർന്ന അനുരാഗ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു സീനിയർ സ്കൗട്ട് ടീമിലെ അംഗമാണ് പക്ഷേ മനസ്സിന് തളർച്ചയില്ല പിന്നെ എന്തിനാണ് ഈ കാലിന്റെ തളർച്ച കാര്യമാക്കുന്നത് എന്ന ചോദ്യത്തോടെ അദ്ദേഹം വളരെ സജീവമായി അനുരാഗ് എന്ന ഈ ചെറുപ്പക്കാരൻ ഈ കലോത്സവ വേദികളിലെല്ലാം ഓടി നടക്കുന്നു റിപ്പോർട്ട് വേദികളെ ഇളക്കി മറിക്കുന്ന പ്രതിഭകൾ അവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്ന മറ്റു ചിലർ സമപ്രായക്കാർ പുറത്തു കാവൽ കാഞ്ഞങ്ങാട്ടെ പ്രധാന വേദിക്കും ഊട്ടുപുരയ്ക്കുമിടയ്ക്ക് റോഡരികിൽ പൊടിപടലങ്ങൾക്കിടയിൽ വലിച്ചുകെട്ടിയ ടെന്റിനു സമീപം സഹ അംഗങ്ങളോട് സംസാരിക്കുന്ന അനുരാഗിനെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത് കാസർഗോഡ് മുണ്ടിക്കൈ സ്വദേശിയായ അനുരാഗ് ബോയിക്കാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സെറിബ്രൽ പാൾസി കാരണം ജന്മന രണ്ടു കാലിനും സ്വാധീനമില്ല അനുരാഗിന് പക്ഷേ മനസ്സിനില്ലാത്ത വൈകല്യം ശരീരത്തിന് എന്തിനെന്ന ചോദ്യം അനുരാഗിനെ സ്കൗട്ടിലെത്തിച്ചു കുഞ്ഞുനാൾ മുതലേ സമൂഹത്തിന് എന്തെങ്കിലും ഇങ്ങനെ സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനെ തടസ്സമായിട്ട് നിന്നത് എൻ്റെ ഈ വൈകല്യം എന്ന് പറയുന്ന സമൂഹം വിളിക്കുന്ന ഈ ഒരു സംഭവമാണ് അപ്പം ഞാനങ്ങനെ ഇതിൻ്റെ അധികാരികളോട് ബന്ധപ്പെട്ടു അപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് വൈകല്യം മനസ്സിനല്ലല്ലോ ശരീരത്തിനല്ലേ അപ്പം ഞാനും പറഞ്ഞു അതെ എനിക്ക് മനസ്സിന് ഒരു വൈകല്യവുമില്ല അങ്ങനെ സ്കൗട്ട് പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നു കാഞ്ഞങ്ങാട്ടെ എക്സിബിഷൻ വേദിയിലും ഊട്ടുപുരയിലും പത്തു പ്രധാന വേദികളിലും ഒപ്പം ഗതാഗത നിയന്ത്രണത്തിനും അനുരാഗും കൂട്ടുകാരും ഉണ്ടാകും രാത്രികാലം ഈ ടെന്റിൽ പ്രാഥമിക കർത്തവ്യങ്ങൾ തൊട്ടടുത്ത വീടുകളിൽ വാക്കറിൽ നിശ്ചയദാർഢ്യത്തിന്റെ കാലുകൾ പിടിപ്പിച്ച അനുരാഗിന് പരിമിതികളൊക്കെയും കരുത്താണ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ വളരെ ഒരു ഊർജ്ജമാണ് നമുക്ക് എന്ത് ചെയ്യാനും എന്തൊരു ഉത്തരവാദിത്വം തന്നാൽ ആ സ്പോട്ടിൽ വളരെ ഊർജ്ജത്തോടെ ഒരു എനർജി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ അജിത് സി കളനാടിന്റെ കീഴിലെ സീനിയർ സ്കൗട്ട് സംഘത്തിൽ വിദ്യാർത്ഥികളും എഞ്ചിനീയർമാരും കൂലിപ്പണിക്കാരുമുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ വേറെയും ലോകമറിയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഒപ്പം IASഉം അതാണ് ഇപ്പോഴേ IAS പരിശീലനം തുടങ്ങിയ അനുരാഗിന്റെ സ്വപ്നം അനുരാഗിനെ പോലുള്ള എത്രയോ മനുഷ്യരുടെ സ്നേഹവും സേവനവുമാണ് ഈ കലോത്സവത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് കാഞ്ഞങ്ങാട്ടെ ഒന്നാം വേദിക്കരികിൽ നിന്ന് ജയൻ കാർത്തികേയനൊപ്പം അലക്സ് റാം മുഹമ്മദ് 24